ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമാണ്. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ മലയിടിയോ ഇതൊന്നും നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു മുൻകരുതലെടുക്കണം. അതായത് ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതായത് ഒരു വെള്ളപ്പൊക്കത്തിൽ പെട്ടെന്ന് കുറച്ച് ആളുകൾ അകപ്പെട്ട് പോയി കഴിഞ്ഞാൽ അവരെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിന്റെ ഭാഗമായി, റെസ്ക്യൂന്റെ ഭാഗമായി ഞാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് ആണ് ഞാൻ ഇന്ന് വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നത്. ഈ വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണണം, നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വച്ചാൽ ഭാവിയിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇപ്പം നിങ്ങൾ അതേമാതിരി ഏതെങ്കിലും സ്ഥലത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സന്നദ്ധ പ്രവർത്തകരും റെസ്ക്യൂ അല്ലെങ്കിൽ പിന്നെ ഫയർഫോഴ്സ് ടീമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുമുമ്പിൽ കണ്ടിട്ടുള്ള ആ ഒരു ദുരന്തത്തിൽപ്പെട്ട ആളുകളെ നിങ്ങൾക്ക് നിഷ്പ്രയാസം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ള നിലക്കാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ കമന്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു സന്ദേശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ പരിപൂർണ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് പ്രഥമ ശുശ്രൂഷ എന്ന് നമുക്ക് നോക്കാം. പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് അപകടത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ അത്യാഹിതത്തിൽപ്പെട്ട് കിടക്കുന്നതോ ആയ ഒരാൾക്ക് നൽകുന്ന ഒരു സഹായമാണ് ഫസ്റ്റ് എയ്ഡ് അഥവാ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളിനും ഇത് നൽകാവുന്നതാണ്. ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ ശുശ്രൂഷയുടെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തത് എന്നത് അദ്ദേഹത്തിൻ്റെ നില ഇപ്പോഴത്തെ കണ്ടീഷനിൽ നിന്നും വഷളാകാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുക. മൂന്നാമത്തത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേദന കുറയുന്നതായിരിക്കണം. നാലാമത്തത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അപകടത്തിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്തു വരുന്നതിന് സഹായമായിരിക്കണം നമ്മൾ നൽകേണ്ടത്. ഈ ലക്ഷ്യങ്ങൾ നാലും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാവേണ്ടത്. അതിനായിരിക്കണം ഒരു പ്രഥമ ശുശ്രൂഷകൻ പ്രാധാന്യം നൽകേണ്ടത്. ഒരു പ്രഥമ ശുശ്രൂഷകൻ നിർബന്ധമായും PPE അഥവാ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, നമ്മുടെ സ്വയം നമ്മുടെ സ്വന്തം രക്ഷയ്ക്ക് ഉപകരിക്കുന്ന നമ്മുടെ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പലപ്പോഴും ആളുകളുടെ അടുത്ത് പ്രഥമ ശുശ്രൂഷ നൽകേണ്ട അവസരങ്ങളിൽ, അല്ലെങ്കിൽ ഒരു പ്രളയം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റു വല്ല അപകടങ്ങളും സംഭവിക്കുന്ന സമയത്ത് നമ്മൾ മിക്കവാറും ഈ ഹാൻഡ് സാനിറ്റൈസർ നമ്മൾ പോക്കറ്റിൽ കരുതേണ്ടതാണ്. അടുത്തത് നമ്മൾ CPR, കാർഡിയോ പൾമിനറി റെസസിറ്റേഷൻ, അതായത് നമ്മുടെ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവനം എന്നാണ് പറയുന്നത്. നിലച്ചുപോയ ഹൃദയത്തിനെയും ശ്വാസകോശത്തിനെയും പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ അല്ലെങ്കിൽ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തിരികെ നമ്മൾ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനത്തെയാണ് CPR എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലാണ് മരണം സംഭവിക്കുന്നത്. ഒന്ന് ക്ലിനിക്കൽ ഡെത്തും ഒന്ന് ബയോളജിക്കൽ ഡെത്തും. ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയവും ശ്വാസകോശവും നിലച്ചു പോകുന്ന അവസ്ഥയാണ് നമ്മൾ ക്ലിനിക്കൽ ഡെത്ത് എന്ന് പറയും. ക്ലിനിക്കൽ ഡെത്ത് കഴിഞ്ഞ് 6 to 10 minutes മാത്രം, അത് കഴിഞ്ഞ് മാത്രമേ ബ്രെയിൻ സെൽസ് മരിച്ചു തുടങ്ങുകയുള്ളൂ. അതായത് നമ്മുടെ ഹൃദയവും ശ്വാസകോശവും അതിൻ്റെ പ്രവർത്തനം നിലച്ചതിന് ശേഷം 6 to 10 minutes വരെ ഉള്ള സമയത്ത് ബ്രെയിനിലെ കോശങ്ങൾ ജീവിച്ചിരിക്കും. ആ സമയമാണ് നമ്മൾ ഡയമണ്ട് മൂമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. ഈ 4 minutes നമ്മൾ ഒരാൾക്ക് CPR അല്ലെങ്കിൽ ഹൃദയ ശ്വാസകോശ പുനരുജ്ജീവന പ്രക്രിയ നടത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് മരണത്തിൽ നിന്നും തിരിച്ച് അയാളുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ സാധിക്കും. ഫ്ലോട്ടിംഗ് ഡിവൈസസ് സാധാരണമായിട്ട് രണ്ട് തരത്തിലാണ് ഉള്ളത്. അതായത് ഇംപ്രൊവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസും സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസും. സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൈഫ് ബോയ, ലൈഫ് ജാക്കറ്റ് എന്നിവയാണ്. എന്നാൽ ഇംപ്രൊവൈസ്ഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്ഥലങ്ങളിൽ നിന്ന് അപകടമുണ്ടാകുന്ന അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുണ്ടാകുന്ന ത്തിലൂടെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ്. സ്വിമ്മിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസ് ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ലാഷിംഗ് ആണ് സ്ക്വയർ ലാഷിംഗ്. സ്ക്വയർ ലാഷിംഗിൽ ഒരു സ്റ്റാൻഡേർഡ് പോളും അതുപോലെ തന്നെ ക്രോസായിട്ട് വെർട്ടിക്കലായിട്ട് വെക്കുന്ന പോളിനെ നമ്മൾ സ്റ്റാൻഡേർഡ് പോൾ എന്നാണ് പറയുക. രണ്ടാമത് പാരലായിട്ട് വെക്കുന്നതിനെ നമ്മൾ ലെഡ്ജർ എന്നാണ് പറയുക.
അപ്പോൾ സ്റ്റാൻഡേർഡ് ബോളിനെയും ലെഡ്ജറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു ലാഷിംഗ് അല്ലെങ്കിൽ കെട്ടാണ് നമ്മൾ സാധാരണ സ്ക്വയർ ലാഷിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ ചെയ്യുന്നത് ഈ സ്റ്റാൻഡേർഡ് ബോളിൻ്റെ കെട്ടാൻ അല്ലെങ്കിൽ പാരലായിട്ട് വയ്ക്കാൻ നോക്കുന്ന ആ സ്റ്റാൻഡേർഡ് ബോളിൽ ഒരു ക്ലോ ഹിച്ച് ചെയ്യുന്നു, ഒരു ക്ലോ ഹിച്ച് ഇടുന്നു. ക്ലോ ഹിച്ച് ഇട്ട് സ്റ്റാൻഡേർഡ് ബോളിൽ ബലപ്പിച്ചതിന് ശേഷം ബാക്കി വരുന്ന കയറ് ഈ ഭാഗത്തേക്ക് ചുറ്റുന്നു, ഇതിനെ മാരി ചെയ്യുക എന്നാണ് പറയുക. മാരി ചെയ്തതിന് ശേഷം നമ്മൾ പാരലായിട്ട് വയ്ക്കാൻ പോകുന്ന ഈ ലെഡ്ജർ എടുത്ത് ഇതിൽ എന്ത് ചെയ്യുന്നു, ഘടിപ്പിക്കുന്നു. ആയതിനു ശേഷം ഈ ഇതിനെ ചുറ്റി ഇങ്ങനെ മൂന്നോ അല്ലെങ്കിൽ നാലോ ചുറ്റുകൾ നമ്മൾ ഈ ലെഡ്ജറിനെയും സ്റ്റാൻഡേർഡ് ബോളിനെയും ബന്ധിപ്പിച്ച് ചെയ്യേണ്ടതാണ്. അകവശം വരുന്ന സമയത്ത് അകത്തേക്ക്, ഈ അകത്തേക്കും അതുപോലെ തന്നെ പുറഭാഗത്ത് ലെഡ്ജറിൻ്റെ ഭാഗം പുറത്തേക്കും മൂന്നോ നാലോ ചുറ്റുകൾ ഇങ്ങനെ ചെയ്യേണ്ടതാണ്. ഈ ചുറ്റിനെ ടൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിന് പറയുന്ന പേര് ഫ്രാപ്പിംഗ് എന്നാണ്. ഈ ചുറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ടൈറ്റ് ചെയ്യും. നാല് റൗണ്ട് ചെയ്തതിന് ശേഷം നാല് എവിടെയാണോ ഫിനിഷ് ആകുന്നത് അവിടെ ലെഡ്ജറിൽ ക്ലോ ഹിച്ചിടും, ടൈറ്റ് ചെയ്തു. ഇതാണ് സ്ക്വയർ ലാഷിംഗ്. അടുത്തതായിട്ട് റൗണ്ട് ലാഷിംഗ്. ഇതും സ്വിമ്മിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസസിലെ പോട്ട് വാട്ടർ എയ്ഡ് എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് ഡിവൈസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മുടെ വീടുകളിലുള്ള ഏതെങ്കിലും ഭാഗത്തെ ഏതെങ്കിലും തൂണുകൾ, അതിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു തൂണ് ചേർത്ത് കെട്ടുന്നതിനും നമുക്ക് ഈ റൗണ്ട് ലാഷിംഗ് ഉപയോഗിക്കാം. ഇതിനെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ബോളിൽ ഒരു ക്ലോ ഇടുക, ക്ലോ ഇടുക. അതിനുശേഷം നമ്മൾ ഇവ രണ്ട് തമ്മിൽ ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നേരത്തെ ചെയ്തതുപോലെ മാരി ചെയ്യുക. ആയതിനു ശേഷം നമ്മൾ ഇവയെ ചേർത്ത് ചുറ്റുന്നു. ഒരു ആറ് തവണ നമുക്ക് ചുറ്റാവുന്നതാണ്, ആറ് തവണ. ഓവർലാപ്പിംഗ് വരാതെ വേണം ഈ ലാഷിങ്ങിലെ ചുറ്റുകളെല്ലാം വരാനായിട്ട്. ഇത് രണ്ടും ചേർന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു വെഡ്ജ്, അതായത് നമ്മൾ ആപ്പ് എന്ന് പറയുന്ന സാധനം ഇവിടെ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ ഇതിപ്പോൾ ആറ് ചുറ്റായി കഴിഞ്ഞു. ഇനി വേണ്ടത് ഈ ചുറ്റിനെ നമ്മൾ ഫ്രാപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ ചുറ്റിനെ ടൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടെ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എടുത്ത് മാറ്റേണ്ടതാണ്. ഇങ്ങനെ ഒരു, അതായത് ആറ് റൗണ്ട്സും മൂന്ന് ഫ്രാപ്പിംഗ്, അതാണ് നമ്മൾ സാധാരണയായിട്ട് റൗണ്ട് ലാഷിങ്ങിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം അതിനടുത്തായിട്ട് തന്നെ മൂന്ന് ഫ്രാപ്പിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒരു ക്ലോ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അത് എവിടെയാണോ തീരുന്നത് ആ ഭാഗത്ത്, സ്റ്റാൻഡേർഡ് ബോളിലാണെങ്കിൽ അവിടെ ചെയ്യാം, അല്ലാതെ നമുക്ക് എക്സ്റ്റൻഷൻ ബോളിൽ വേണമെങ്കിലും ഇത് ചെയ്യാവുന്ന. അതായത് എക്സ്റ്റൻഷൻ ബോള് എത്ര ലെങ്ത്താണോ ഉള്ളത് അതിൻ്റെ 1/3 സ്റ്റാൻഡേർഡ് ബോളിനോടൊപ്പം ചേർത്ത് കെട്ടിയിരിക്കണം. അതിന് ഇപ്പോൾ ലെങ്ത് കൂടുതലാണെങ്കിൽ ഇവിടെ മൂന്ന് ലാഷിംഗ് ഉപയോഗിക്കാം. ഇവിടെ റൗണ്ട് ലാഷിംഗ് ഉപയോഗിക്കുന്നു, മുകളിലും ചെയ്യണം സെൻറ്ററിലും ചെയ്യണം. ഇതാണ് റൗണ്ട് ലാഷിംഗ്. ബോട്ടിൽ ജാക്കറ്റ് എന്ന് പറയുന്നത് കയറും അതുപോലെ തന്നെ ഒരു ഏകദേശം 8 മുതൽ 8 അതിലധികമോ ബോട്ടിലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇംപ്രൊവൈസ്ഡ് ഫ്ലോട്ടിംഗ് ഡിവൈസാണ്. അതിന് ഒരാൾക്ക് മാത്രം ഒരു സമയം രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് സ്റ്റാൻഡേർഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്ന കാറ്റഗറി വരുന്നതാണ് ഈ പറയുന്ന ലൈഫ് ജാക്കറ്റ്. ഇത് സ്റ്റാൻഡേർഡ് സാധനം, ഇത് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് കിട്ടുന്ന ബോട്ടിലുകളും ഒന്നോ രണ്ടോ പിടി ചകിരി കൊണ്ടുണ്ടാക്കിയ ഏറ്റവും കനം കുറഞ്ഞ കയറുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഉപകരണമാണ് ബോട്ടിൽ ജാക്കറ്റ്. ബോട്ടിൽ ജാക്കറ്റ് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ട് നമുക്ക് 8 അതിലധികമോ 8 9 ഒരു ലിറ്ററിൻ്റെ ബോട്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ 5 മുതൽ 5 6 രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിലുകളോ ഉപയോഗിക്കാം. അതിന് ഒരു കേടുപാടും ഉണ്ടാകാൻ പാടില്ല. ഇതിന് കറക്റ്റ് അടപ്പുണ്ടാകണം. ബോട്ടിലിന്
ചോർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാൻ പാടില്ല. ആദ്യമായി ചെയ്യേണ്ടത് ആ എടുക്കുന്ന ഒരു വെടി ചകിരി കൊണ്ടുണ്ടാക്കിയ ഏറ്റവും കനം കുറഞ്ഞ കയറിനെ തുല്യ ഭാഗങ്ങളായിട്ട് തിരിക്കുക. അതിൻ്റെ മടക്ക് ഭാഗത്ത് നിന്ന് ഏകദേശം ഒരടി മാറി ഒരു തമ്പിനോട്ടിടുക. ഒരു രണ്ട് കയറും ചേർത്ത് ഒരു തമ്പിനോട്ടിട്ടു എന്നിട്ട് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ആദ്യത്തെ ബോട്ടിലെടുക്കുക. ബോട്ടിലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഏകദേശം മൂന്നിൽ രണ്ട് ഭാഗം കഴിയുന്ന ഭാഗത്ത് ഒരു ക്ലോ വെച്ചിടുക. ക്ലോ വെച്ചിടുക. ഇതൊരു ക്ലോസ്ഡ് ഒബ്ജക്റ്റിൽ എങ്ങനെയാണോ ഒരു റോപ്പ് അടിയിലൂടെ എടുത്ത് അതിൻ്റെ ബോട്ടിൻ്റെ അതായത് നമ്മുടെ കൈയുടെ പുറക് ഭാഗത്തേക്ക് ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ബോട്ടിൻ്റെ മുകളിലേക്കിടുക. ആയതിനു ശേഷം രണ്ട് കയറും എന്ത് ചെയ്യുക വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ബോട്ടിൽ കേടാകാത്ത തരത്തിൽ പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ആയതിനു ശേഷം ഒരു ഹാഫ് ഈച്ച് മറ്റേ കയറിനെ ചുറ്റിക്കൊണ്ടൊരു ഹാഫ് ഈച്ച് ഇടുക. എന്നിട്ടൊന്ന് പതുക്കെ ടൈറ്റ് ചെയ്യുക. ദെൻ അടുത്ത ബോട്ടിലെടുക്കുക. അതുപോലെ തന്നെ ക്ലോ വെച്ച് ഇടുക. ടൈറ്റ് ചെയ്യുക. പിന്നെ വീണ്ടും ഒരു ഹാഫ് ഈച്ച്. ഈ ക്രമത്തിൽ ഇങ്ങനെ എട്ട് ബോട്ടിലും വയ്ക്കുക. എട്ട് ബോട്ടിലും ക്ലോ വെച്ച് ഹാഫ് ഈച്ച് എന്ന ക്രമത്തിൽ വന്നതിന് ശേഷം അവസാനത്തെ ബോട്ടിലിൽ ക്ലോ വെച്ച് ഹാഫ് ഈച്ച് ഇട്ടതിന് ശേഷം ഈ രണ്ട് കയറുകളെയും ചേർത്തുകൊണ്ട് ഒരു തമ്പിനോട്ടിടും. ഈ തമ്പിനോട്ടിന് മറ്റൊരു പേരുകൂടിയുണ്ട്, സ്റ്റോപ്പർ നോട്ട്. ഈ സ്റ്റോപ്പർ നോട്ട് എന്ന് പറയുന്നത് ഈ വന്ന ചുറ്റുകളെയെല്ലാം ഈ ഒരൊറ്റ കെട്ടിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. ഇനി ഈ കെട്ടുകളെല്ലാം ടൈറ്റായി മാറി. അതുകൊണ്ടാണ് ഇതിനെ സ്റ്റോപ്പർ നോട്ട് എന്നുകൂടി വിളിക്കുന്നത്. അടുത്തതായിട്ട് മറ്റൊരു റോപ്പ് എടുക്കുക. ആ റോപ്പിൻ്റെ മധ്യഭാഗത്തിന് ഏകദേശം ഒരടി അല്ലെങ്കിൽ ഒന്നര അടി മാറിയതിന് ശേഷം അവിടെ ഒരു തമ്പിനോട്ട് ഇടുക. തമ്പിനോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഈ കെട്ടി വച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ ഒരറ്റത്തെ വീണ്ടും എടുത്തു. അതാ നേരത്തെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് ആ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ മുകളിൽ തന്നെ ആ ലൂപ്പ് വരത്തക്ക രീതിയിൽ വന്നു. ആ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ വീണ്ടും നമ്മളൊരു ക്ലോ വെച്ചിടുക. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു ഹാഫ് ഈച്ച് ഇടുക. ഹാഫ് ഈച്ച് ഇട്ട് പതുക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു തമ്പിനോട്ട് ഇടുക, അതായത് ഒരു സ്റ്റോപ്പർ നോട്ട് കൂടി ഇടുന്നു. ഈ സ്റ്റോപ്പർ നോട്ടിനുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ ഭാഗത്ത് ഈ വലിപ്പമുണ്ട്. അപ്പോൾ ഈ വലിപ്പത്തിന് ഈക്വലായിട്ട് ഈ അടപ്പുകൾ ചേർന്ന് പോകാതിരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സ്റ്റോപ്പർ നോട്ട് അധികമായിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിനുശേഷം തൊട്ടടുത്ത രണ്ടാമത്തെ ബോട്ടിൽ വീണ്ടും ക്ലോ വെച്ച് ആ ക്ലോ വെച്ച് ടൈറ്റ് ചെയ്യുന്നു. ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാഫ് ഈച്ച് ഇടുന്നു. വീണ്ടും ഒരു തമ്പിനോട്ട്. അവസാനത്തെ ബോട്ടിലിൻ്റെ നെക്കിൽ ക്ലോ വെച്ച് ഹാഫ് ഈച്ച് അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചെയ്തതുപോലെ ഒരു തമ്പിനോട്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പർ നോട്ടിട്ട് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇത് ധരിച്ചു കഴിഞ്ഞാൽ 80-90 ഒക്കെ അല്ലെങ്കിൽ 100 കിലോയേക്കാൾ വെയിറ്റുള്ള ഒരു വ്യക്തിക്ക് ഈസി ആയിട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിനും അത്യാവശ്യം നീന്തുന്നതിനും ഇത് ഉപയോഗിച്ച് സാധിക്കും. ധരിക്കുന്നത് ഈ മെത്തേഡിലാണ്. ഈ ലൈഫ് ജാക്കറ്റിന് ഈക്വലാണ്, ഏകദേശം ഈക്വലാണ് ഈ പറയുന്ന ഇംപ്രൂവൈസ്ഡ് സ്വിമ്മിംഗ് ആൻഡ് ഫ്ലോട്ടിംഗ് ഡിവൈസ് ആയിട്ടുള്ള ബോട്ടിൽ ജാക്കറ്റ്. ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത് കൂടരുതെന്ന് കരുതി ഞാനിത് രണ്ട് പാർട്ടായിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇത് ഒന്നാമത്തെ പാർട്ടാണ്, രണ്ടാമത്തെ പാർട്ട് കാണാൻ മറക്കരുത്. പിന്നെ ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഓരോരുത്തർക്കും ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയും. സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ സന്നദ്ധ സേന സൈറ്റിലേക്ക് കയറിയിട്ട് ആർക്ക് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരും രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങേണ്ടതായ സമയം എപ്പോഴാണെന്നറിയില്ല.
നമ്മൾ ഓരോരുത്തരും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും രക്ഷാപ്രവർത്തന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. അതിന് തീർച്ചയായും നിങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മാത്രമല്ല, കേരള സർക്കാരിന്റെ ഈ സന്നദ്ധ സേന സൈറ്റിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കാർഡ് ലഭിക്കുന്നതാണ്, വോളണ്ടിയർ കാർഡ് ലഭിക്കുന്നതാണ്. ആ കാർഡ് ഉള്ള ആളുകൾക്ക് മാത്രമേ ആധികാരികമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുകയുള്ളൂ എന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ രണ്ടാം ഭാഗം നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.